നമസ്കാരം. ക്ഷേത്രങ്ങളിൽ നമ്മളെല്ലാവരും പുഷ്പാഞ്ജലി ചെയ്യാറുണ്ട്. ഒരുപാടായിട്ട് നമ്മൾ പുഷ്പാഞ്ജലി ചെയ്യും. ഏറ്റവും ലഘുവായ, ഏറ്റവും എളുപ്പമുള്ളൊരു ഒരുപാടാണ് പുഷ്പാഞ്ജലി. ശരിക്കും എന്താണ് ഈ പുഷ്പാഞ്ജലി കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? എന്താണ് അവിടെ നടക്കുന്നത്? നിങ്ങൾക്ക് നമ്മളൊന്ന് ആലോചിക്കണ്ടേ. പുഷ്പാഞ്ജലി പേര് പോലെ തന്നെ പൂജാപുഷ്പം ഭഗവാന് സമർപ്പിക്കുന്നു. എങ്ങനെ സമർപ്പിക്കുന്നു? ഒരു മന്ത്രത്തോടുകൂടി സമർപ്പിക്കുന്നു. എന്തിന് സമർപ്പിക്കുന്നു? ഒരു പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്നു. ഓരോ പുഷ്പാഞ്ജലിയുടെ പുറകിലും ഓരോ പ്രാർത്ഥനയും ഓരോ ആഗ്രഹങ്ങളുമുണ്ട്. ആ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനും അത് ചെയ്യുന്ന ആളുടെ അഭീഷ്ട സിദ്ധിക്കും ഒക്കെ ആണ് പൂജകൻ ആ മന്ത്രം ജപിച്ച് പൂക്കൾ ഭഗവാനിൽ അർപ്പിക്കുന്നത്. അതിനൊരു താത്വികമായ വശം കൂടിയുണ്ട്. ഈ പൂജ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഞ്ച് ദ്രവ്യങ്ങൾ പൂജയിൽ പ്രധാനമായിട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ അഗ്നി വിളക്കുണ്ട്, വായു ധൂപം ആണ്, ചന്ദനം ഭൂമിയാണ്, പൃഥ്വിയാണ്, ജലം ഉണ്ട്, വായുവിന് ധൂപം ഉണ്ടാവും. ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന, ആകാശഭൂതത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് പുഷ്പം പൂജയിൽ. അപ്പോൾ ഏറ്റവും ഉദാത്തമായ ഒരു തത്വം ആകാശതത്വമാണ്. ഉന്നതമായ ഒരു തത്വം ആകാശതത്വമാണ്. ആ ആകാശതത്വത്തെ പ്രതിനിധീകരിക്കുന്ന പൂവ് ഭഗവാനിൽ സമർപ്പിക്കുന്നത് ഒരു ഉയർന്ന നിലയിലുള്ള ഒരു ആരാധന സമ്പ്രദായമാണ്. കാരണം അനന്തമാണ്, ആകാശം അനന്തമാണ്. ശാന്താകാരം, ഭുജഗശയനം അല്ലേ, പത്മനാഭം, സുരേഷം എന്നുള്ള അതിലൊക്കെ ഗഗനാകാരം, ഗഗനം അങ്ങനെയാണ്, അനന്തമാണ്, ആകാശം അനന്തമാണ്, ഈശ്വരശക്തിയും അനന്തമാണ്. അതിനെ ഓർമ്മിപ്പിക്കുന്ന, ആ തത്വത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഈ പുഷ്പാഞ്ജലി. അതായത് ഈ പരമാത്മതത്വം അല്ലെങ്കിൽ ഈശ്വരതത്വം ആകാശം പോലെ അനന്തമായി ബ്രഹ്മസ്വരൂപമായി നിലകൊള്ളുന്നു. അതില് ജീവാത്മാവായ ആ ജീവാത്മസ്വരൂപം, നമ്മളിലുള്ള ആ ജീവാത്മസ്വരൂപം, ആ ജീവാത്മസ്വരൂപം ആ പരമാത്മസ്വരൂപത്തിൽ ലയിക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ പുഷ്പവും ഈ അർച്ചനയും വരുന്നത്. ആ ജീവാത്മസ്വരൂപം ആ പരമാത്മസ്വരൂപത്തിലേക്ക് ഒരു പുഷ്പം എന്ന ഉപാധിയോടെ ആ പാദത്തിലേക്ക് വീഴുമ്പോൾ അവിടെ ആഗ്രഹ സാഫല്യവും ഏതാണ്ട് ഒരു മുക്തിയുടെ അർത്ഥവും മോക്ഷത്തിൻ്റെ അർത്ഥവും, എന്തിനാണോ നമ്മളെല്ലാം ഇവിടെ ജനിച്ചിട്ടുള്ളത് അത് മുക്തിക്ക് വേണ്ടിയിട്ടാണ്, ആ മുക്തിയുടെ അർത്ഥവും ഉൾക്കൊള്ളുന്നു. അതാണ് പുഷ്പാഞ്ജലിയുടെ അടിസ്ഥാനമായ തത്വം. ആകാശഭൂതത്തെ പ്രതിനിധാനം ചെയ്യുന്ന പുഷ്പം, ജീവാത്മസ്വരൂപത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആ പൂജകൻ, പരമാത്മാ ചൈതന്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആ ഈശ്വര വിഗ്രഹം, ആ ജീവാത്മതത്വം പരമാത്മതത്വത്തിലേക്ക് ആ ആകാശതത്വത്തിലൂടെ പുഷ്പത്തിലൂടെ ആ പാദത്തിലേക്ക് ലയിച്ചു ചേരുന്ന മഹനീയമായ ഒരു ഉദാത്തമായ തത്വമാണ് പുഷ്പാഞ്ജലിയിൽ ഉള്ളത്. പിന്നെ ഓരോ നമ്മുടെ പ്രാർത്ഥനകൾക്കനുസരിച്ചിട്ട് നമ്മൾ ഓരോരോ പുഷ്പാഞ്ജലിയാണ് ചെയ്യാം. ഇപ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്, നടക്കാൻ വേണ്ടിയിട്ട് സ്വയംവര മന്ത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ടും ഭാഗ്യം ലഭിക്കാനൊക്കെ ആയിട്ട് ഭാഗ്യസൂക്തം, ആയുസ്സിന് വേണ്ടിയിട്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അല്ലെ, രോഗം മാറാൻ വേണ്ടിയിട്ട് ധന്വന്തിരി മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി, ഇങ്ങനെ അനവധി
പുഷ്പാഞ്ജലികളൊക്കെ നമ്മൾ ചെയ്യും. വിദ്യയ്ക്കാണെങ്കിൽ സാരസ്വത മന്ത്രം അല്ലെങ്കിൽ വിദ്യാരാജഗോപാല മന്ത്രം, അങ്ങനെ പല പല മന്ത്രങ്ങളെ കൊണ്ട് നമ്മൾ പുഷ്പാഞ്ജലി ചെയ്യും. ഇതിൽ പുഷ്പാഞ്ജലി നിങ്ങൾ എന്തൊക്കെ ബോർഡിൽ വായിച്ചാലും മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, ഈ ബോർഡിൽ കാണുന്ന പുഷ്പാഞ്ജലി മുഴുവനും ക്ഷേത്രത്തിൽ നടക്കില്ല, കാരണം തന്ത്രി സമ്മതിക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഇത് ബിംബത്തിലേക്ക് ഈ മന്ത്രം നേരിട്ട് സംക്രമിക്കുന്ന ഒരു രീതിയാണ് പുഷ്പാഞ്ജലിയിലുള്ളത്. അതുകൊണ്ട് സാധാരണയായി എന്താണോ ആ ദേവൻ്റെ മൂലമന്ത്രം, ആ മൂലമന്ത്രം കൊണ്ടായിരിക്കും മിക്കവാറും എല്ലാ പുഷ്പാഞ്ജലിയും ചെയ്യുക. ഇപ്പോൾ ദോഷമില്ലാത്ത ചില മന്ത്രമുണ്ട്. ഇപ്പോൾ ഭഗവാന്റെ മൂലമന്ത്രം അല്ലെ, ഭഗവതിയുടെ മൂലമന്ത്രം എത്രയാവാം, വേദമന്ത്രങ്ങൾ എത്ര വേണമെങ്കിലും ആവാം, ദുരിതഹര മന്ത്രം പോലുള്ള മന്ത്രം അല്ലെ ഗായത്രി മന്ത്രം, ഇതൊക്കെ വിശേഷമാണ്, അതൊക്കെ എത്രയായാലും അതിനൊന്നും ഒരു ദോഷമില്ല. പക്ഷേ ചില പ്രത്യേകമായപ്പോൾ ശത്രു സംഹാർ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അതിന് ആസ്പദമായ ചില മന്ത്രങ്ങൾ, ഇതൊന്നും സാധാരണ ക്ഷേത്രങ്ങളിൽ ചെയ്യാറില്ല, ബോർഡിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്യാൻ പറഞ്ഞാൽ സാധാരണ അവർ ചെയ്യുക മൂലമന്ത്രം, ഭദ്രകാളി മൂലം ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഫലം കിട്ടും, അതിലൊന്നും നിങ്ങൾ സംശയിക്കണ്ട, അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങളുടെ പ്രാർത്ഥന എന്തോ അത് ഭഗവതിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും. പക്ഷെ ഇതെല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഓരോരോ മന്ത്രങ്ങളും ഓരോരോ വഴിപാടുകളും ഇന്ന് ഓരോരോ ക്ഷേത്രങ്ങളിൽ പുതിയതായിട്ട് വരുമ്പോൾ അതിനെപ്പറ്റി ഒരു നിമിഷം നിങ്ങൾ ശാന്തമായിട്ട് ആലോചിക്കണം. ഇതെല്ലാം ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭഗവതി സ്വീകരിക്കുന്നുണ്ടോ? പഴയ കാലത്ത് എന്തുകൊണ്ടാണ് ഇതൊന്നും ഇല്ലാതിരുന്നത്? ഇതിനൊക്കെ എന്തെങ്കിലും ദൂഷ്യവശങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് സമാധാനമായിട്ട് നിങ്ങൾ ആലോചിക്കണം. ഇപ്പം എനിക്ക് അറിയാവുന്ന ഒരു വലിയ തന്ത്രിയുണ്ട്. അദ്ദേഹം ധാരാളം പുഷ്പാഞ്ജലി ചെയ്യുക ദുരിതഹര മന്ത്രം കൊണ്ടാണ്. ഈ ദുരിതഹര മന്ത്രം ഏത് ദേവനും ഏത് ദേവിക്കും ഒക്കെ പുഷ്പാഞ്ജലി ചെയ്യാം, ചെറിയ മന്ത്രമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇത്, ഇതുകൊണ്ട് മാത്രം എന്താ ഇങ്ങനെ പുഷ്പാഞ്ജലി ചെയ്യാം? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, മനുഷ്യൻ കഷ്ടപ്പെടുന്നതിൻ്റെ അടിസ്ഥാന കാരണം ദുരിതമാണ്. ദുരിതം മാറിയാൽ അവരുടെ കഷ്ടപ്പാട് മാറി. അതുകൊണ്ടാണ് ഞാൻ ദുരിതഹര മന്ത്രം പുഷ്പാഞ്ജലി ചെയ്യുന്നത്. ഈ ദുരിതം മാറിയാലേ ഈ സ്ത്രീസൂക്തത്തിനോ അല്ലെങ്കിൽ ഈ ഭാഗ്യസൂക്തത്തിനോ ഒക്കെ ഫലം ലഭിക്കാൻ കിട്ടുള്ളൂ, ഫലം കിട്ടുള്ളൂ. ഈ ദുരിതം ഇങ്ങനെ നിന്നാൽ അതിനൊന്നും ഫലം കിട്ടില്ല. അപ്പം അടിസ്ഥാനമായിട്ട് ദുരിതമല്ലേ മാറേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ദുരിതഹര മന്ത്രം ഇങ്ങനെ പുഷ്പാഞ്ജലി ചെയ്യണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ശരിയാണല്ലോ. അപ്പം അദ്ദേഹം അന്ന് പറഞ്ഞൊരു ഉപമയുണ്ട്, നല്ല ഗ്രഹിണിയുള്ളൊരു കുട്ടിക്ക് ടോണിക്ക് കൊടുത്തിട്ട് എന്താ കാര്യം, ലേഹ്യം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഗ്രഹിണി മാറ്റിയിട്ട് വേണം ചാനപ്രാശം കൊടുക്കാൻ അല്ലെങ്കിൽ ടോണിക്ക് കൊടുക്കാൻ. അതുപോലെ ഒരാളുടെ ദുരിതം മാറിയെങ്കിൽ മാറിയിട്ട് മാത്രമേ ഈ പൗഷ്ടികമായ മന്ത്രങ്ങളെ കൊണ്ട് കാര്യമുള്ളൂ. ഭാഗ്യസൂക്തം അല്ലെങ്കിൽ സ്ത്രീസൂക്തം അല്ലെങ്കിൽ മറ്റുള്ള പൗഷ്ടികമായ ഒരുപാട് മന്ത്രങ്ങളുണ്ട്, ആ മന്ത്രങ്ങളെ കൊണ്ട് കാര്യമുള്ളൂ. ദുരിതം നിൽക്കുന്ന ആൾക്ക് ഈ മന്ത്രം ഒന്നും ഫലിക്കില്ല. അതുകൊണ്ടാണ് ദുരിതം മാറണം, അതുകൊണ്ടാണ് ദുരിതഹര മന്ത്രത്തിന് അത്രയ്ക്ക് പ്രാധാന്യം. എല്ലാ ക്ഷേത്രങ്ങളും അത് ധാരാളം ചെയ്യും, അറിവുള്ള ആചാര്യന്മാർ അത് നിഷ്കർഷിച്ചിട്ടുണ്ട് അത് ചെയ്യണം എന്ന്. സൂര്യനോടുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് ആ മന്ത്രം, അത് വേദമന്ത്രമാണ്. അപ്പോൾ അത് എല്ലാ ക്ഷേത്രങ്ങളും അത് ഉപയോഗിക്കാം. മൂലമന്ത്രം ധാരാളം ഉണ്ടാവും, സൂക്തങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് പുഷ്പാഞ്ജലിയുടെ പ്രാധാന്യവും അതിൻ്റെ തത്വവും ക്ഷേത്രങ്ങളിൽ വളരെ വലുതാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദോഷകരമായ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കാൻ പാടില്ല. ഇപ്പോൾ എനിക്ക് തന്നെ ഒരു അനുഭവം തന്നെ, ഞാൻ അനുഭവങ്ങൾ പറയാൻ വയ്യോ എന്ന് എനിക്കറിയില്ല, എന്നാലും പറയാം. ഒരു ശിവക്ഷേത്രത്തിൽ അഘോര മന്ത്രം കൊണ്ട് ദിവസവും ഒരാൾ പുഷ്പാഞ്ജലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന് അപമൃതിയാണ് ഉണ്ടായത്. വലിയ താമസമില്ലാണ്ട് തന്നെ അദ്ദേഹത്തിന് അപമൃതി ഉണ്ടായി. കാരണം ഈ ആളുകൾ പറയണ കേട്ടിട്ട് അദ്ദേഹം ചെയ്യാൻ പാടില്ല, അവനുള്ള കാര്യം കൂടി ഈ പൂജ ചെയ്യുന്ന ആൾക്കാർ നോക്കണം. അദ്ദേഹത്തിന് അത് അത്രയും കൂടി ആലോചിച്ചില്ല. കാരണം അവിടെ ആചാര്യന് നിശ്ചയം പഞ്ചാക്ഷരം മാത്രം, അല്ലെങ്കിൽ വേദമന്ത്രം അല്ലെങ്കിൽ രുദ്രം, ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ അകത്ത് വയ്യ.
പുറത്തിപ്പോൾ പരിഹാരമായിട്ട് ഹോമത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ പുഷ്പാഞ്ജലി ചെയ്യുന്ന പോലെയല്ല. ഇപ്പോൾ ഒരു പ്രത്യേക ഹോമം ചിലപ്പോൾ അഘോര മന്ത്രത്തിന് ഹോമം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ശിവന്റെ ഒരു പത്മാവട്ട പൂജയ്ക്കാണെങ്കിൽ ചിലപ്പോൾ ഇതുകൊണ്ട് പുഷ്പാഞ്ജലി ചെയ്തൊന്നും കുഴപ്പം ഉണ്ടാവില്ല. പക്ഷേ ഒരു ബിംബത്തിലേക്ക് പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ അതിൻ്റെ സ്വഭാവം ആലോചിക്കണം. ആരാ അത് പ്രതിഷ്ഠിച്ചത്? എത്രയോ മഹാരഥന്മാർ അതിനെ പൂജിച്ചിട്ടുണ്ട്. ഏത് സ്വഭാവത്തിലാണ് അതിനെ അത് പൂജിക്കപ്പെട്ടിട്ടുള്ളത്? ഇങ്ങനെ അനവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ബിംബോപാധിക്ക് യോജിക്കാത്ത മന്ത്രം വന്നാൽ പെട്ടെന്ന് ഷോക്ക് അടിക്കുന്നവരടിക്കും, ടക്ക് എന്ന് പറഞ്ഞ് തിരിച്ചടിക്കും. ഇത് മന്ത്രശാസ്ത്രം ശാസ്ത്രമാണ്. പ്രയോഗിക്കുന്നവർ ഇങ്ങനെയുള്ള പ്രാഥമികമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ ദോഷം ഉണ്ടാകും. ലോകത്തിന് മംഗളമല്ല ഉണ്ടാവുക, അമംഗളം ഉണ്ടാവും. മംഗളം ഉണ്ടാവാനാണ് ക്ഷേത്രങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ പുഷ്പാഞ്ജലി ചെയ്യുമ്പോഴും നിങ്ങൾ സൗമ്യമായ മന്ത്രങ്ങളുടെ പുഷ്പാഞ്ജലി ചിട്ടാക്കൂ. അതകത്ത് നടക്കും, അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. ഈ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മന്ത്രങ്ങൾ, ഇപ്പോൾ പൃഥ്വിഗ്രാ മന്ത്രം, ശരഭമന്ത്രം, ഘോരമന്ത്രം, ശൂലിനി മന്ത്രം, ഇങ്ങനെ കുറേ അധികം ഒരു ഒരു ഗണം തന്നെ ഉണ്ട്. ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി ആരും ചെയ്യില്ല. അവിടെ മറ്റേ ലിസ്റ്റിൽ മാത്രമേ പേരുണ്ടാവുള്ളൂ. ഇനി ഇവിടെ ആരെങ്കിലും ക്ഷേത്രങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അത്ര സുഖമായിരിക്കില്ല. എപ്പോഴും സാത്വികമായ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഭഗവാനെ മന്ത്രം കേട്ടാൽ സന്തോഷം ഉണ്ടാവണം. നമ്മുടെ ഹൃദയം അലിയും, ഹൃദയം ഉരുകുമ്പോൾ ഭഗവാന്റെ ഹൃദയം അലിയണം, നമ്മളെ ചേർത്ത് പിടിക്കണം, നമ്മളെ മൂർദ്ധാവിൽ കൈവച്ച് അദ്ദേഹം അനുഗ്രഹിക്കണം. അതാണ് വേണ്ടത്. അങ്ങനെ എല്ലാവരും സൗമ്യമായ സാത്വികമായ മന്ത്രങ്ങളെ കൊണ്ട്, ശുദ്ധമായ പുഷ്പങ്ങളെ കൊണ്ട്, പൂജാപുഷ്പങ്ങളെ കൊണ്ട് നിറയെ നിറയെ പുഷ്പാഞ്ജലി ചെയ്ത് ഭഗവതിൻ്റെ പ്രസാദം, ഭഗവതിയുടെ പ്രസാദം നിങ്ങളുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.